കാർശേരി ഗ്രാമപഞ്ചായത്തിൽ കറുത്തപറമ്പിൽ ലഹരി മാഫിയയുടെ ആക്രമണത്തിൽ ഇതര സംസ്ഥാന തൊഴിലാളിക്ക് പരിക്കേറ്റു. ലീഫ് ബെൻഡിംഗ് വർക്ക്ഷോപ്പ് ജീവനക്കാരൻ തമിഴ്നാട് സ്വദേശി ചിന്നദുരൈക്കാണ് പരിക്കേറ്റത്. ഇയാളെ ജീപ്പ് പിടിച്ചു കൊല്ലാൻ ശ്രമിക്കുകയായിരുന്നു. ഞായറാഴ്ച രാത്രി 11:45 സംഭവം. കൊയിലാണ്ടി അടവണ്ണ സംസ്ഥാന പാതയിൽ കറുത്തപറമ്പിലാണ് ലഹരി മാഫിയ ആക്രമണത്തിൽ ഇതര സംസ്ഥാന തൊഴിലാളിക്ക് പരിക്കേറ്റത്. വർക്ക്ഷോപ്പിലേക്ക് ജീപ്പ് ഇടിച്ചു കയറ്റി ഇതര സംസ്ഥാന തൊഴിലാളിയെ കൊല്ലാൻ ശ്രമിച്ചതായാണ് പരാതി. കറുത്തപറമ്പിലെ ലീഫ് ബെൻഡിംഗ് വർക്ക്ഷോപ്പിലെ ജീവനക്കാരൻ തമിഴ്നാട് സ്വദേശി ചിന്നദുരൈക്കാണ് പരിക്ക് പറ്റിയത്. ഞായറാഴ്ച രാത്രി 11:30 സംഭവം. വണ്ടി കയറ്റി കൊല വന്ന അവൻ്റെ മാറിയ ചെസ്റ്റ് ഒരു പത്താളെ വിളിച്ചിട്ട് തള്ളുമ്പിള്ളായി ഇവിടെ പോയതാണ്. മുമ്പ് മിനിഞ്ഞാറ് നൈറ്റ് വന്നിട്ട് പണിയെടുക്കാൻ പാടില്ല കെട്ടിച്ച് പോയതാണ്. അപ്പോഴത്തെ അപ്പുറത്തെ പാർട്സ് കൂടെ കസാറക്കാസറ പൊട്ടിച്ചിട്ട് എല്ലാ വർഷപ്പിലും പറഞ്ഞ് പണിയെടുക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു പോയത് പേടിച്ച് പോയത്. ശനിയാഴ്ച രാത്രി തൊട്ടടുത്ത അബ്ദുൽ കബീറിൻ്റെ ഉടമസ്ഥതയിലുള്ള അസ്ബി ഓട്ടോമൊബൈൽ സ്പെയർ പാർട്സ് കടയിലെ സാമഗ്രികളും സംഘം അടിച്ചു തകർത്തിരുന്നു. ഇതിനെ തുടർന്ന് ഞായറാഴ്ച വൈകിട്ട് 5 മണിക്ക് മുക്കം പോലീസിൽ പരാതി നൽകുകയും ചെയ്തിരുന്നു. പരാതി നൽകി മണിക്കൂറുകൾക്കുള്ളിലാണ് ഇത്തരമൊരു സംഭവം നടക്കുന്നത്. പ്രദേശത്ത് ഇത് 3ാം തവണയാണ് ലഹരി മാഫിയയുടെ ആക്രമണം ഉണ്ടാകുന്നതെന്ന് നാട്ടുകാർ പറഞ്ഞു. അതായത് ഇന്നലെ സംഭവിച്ചെങ്കിൽ ഇവിടെ വന്നിട്ട് അതായത് MDMA കഞ്ചാവ് ലോബിയാണ്. അത് ഇവിടെ നമ്മളെ നാട്ടിലുള്ള കണ്ടാലറിയുന്ന ആൾ തന്നെയാണ്. ഇവരെ കൂടുതൽ 5-10 ആൾക്കാരുണ്ട്. ഇന്നലെ വന്നിട്ട് അവിടെ ലീഫിൻ്റെ സെക്ഷനിലുള്ള ആളെ അണ്ണനെ തച്ചിട്ടായി നല്ല പരിക്കുണ്ട്, സംസാരിക്കാൻ പറ്റുന്ന അവസ്ഥയാണ്. ബേക്കിലേക്ക് അടിയിട്ടുണ്ട്, പല്ലിന് രക്തം വന്നിട്ടുണ്ട്. ഒരുപാട് ബുദ്ധിമുട്ടായിട്ട് മൂപ്പരിന്ന് അഡ്മിറ്റ് പോയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ തലേ ദിവസം ഇതിൻ്റെ ചെയറുകൾ കംപ്ലീറ്റ് അടിച്ച് പൊട്ടിച്ച് സൈസാക്കിയിട്ടുണ്ട്. അത് ഇവിടെ ഈ ലഹരി അടിച്ചിട്ട് അത് ബോധമില്ലാതെ ചെയ്യുന്ന ഒരു വിഷയമാണ്. ജീപ്പും ഒരു ബൈക്കും വർക്ക്ഷോപ്പിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ മുക്കം.